നമുക്ക് പിസ്സ റെഡി ആക്കാൻ വേണ്ടി ആദ്യമായി ഒരു കവർ ബ്രെഡ്, പിന്നെ മൂന്ന് മുട്ട, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ഗ്ലാസ് പാൽ. അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ബ്രെഡുമായി മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ആദ്യമായി കുറച്ച് ബട്ടർ ഇടുക. ബട്ടർ മെൽറ്റായതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും ഇടുക. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളിയും കൂടി ഇട്ട് നമുക്ക് ഒരുമിച്ച് വാട്ടിയെടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് അതിനായിട്ടുള്ള സോസ് ഉണ്ടാക്കാം. ആദ്യമായി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു കപ്പ് സോസാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളിയും കൂടി ഇട്ട് നമുക്ക് ഒരുമിച്ച് വാട്ടിയെടുക്കാം. പാനിന്റെ എല്ലാ വശത്തേക്കും ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡും മുട്ടയും കൂടി ചേർത്ത് മിക്സർ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ പരത്തി വേണം ഇട്ട് കൊടുക്കാൻ. സോസ് വെച്ച് കൊടുക്കാൻ്റെ മുഖത്തേക്ക് സോസ് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് വേണം നമ്മൾ റെഡിയാക്കാൻ. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇതിനുശേഷം നമുക്ക് നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് ആയ ക്യാപ്സിക്കവും സവാളയും ഇട്ട് കൊടുക്കാം. Thank you.
ബീഫ് എടുത്തിട്ട് കൊടുക്കാം. ബീഫ് നേരത്തെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണിത്, അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ചീസ് ഇട്ട് കൊടുക്കണം, ചീസാണ് അതിന്റെ ഹൈലൈറ്റ്സ് ആണ്. ചീസ് ഇട്ടതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ പിസ്സ റെഡിയായിരിക്കുന്നു ഗൈസ്.